എലിപ്പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ നേരിടാൻ നടപടി ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. എലിപ്പനി പടരുന്ന 9 ജില്ലകളിൽ ഉൾപ്പെടെ ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് പ്രതിരോധ പ്രവർത്തനം നടത്താനാണ് ഉന്നതതല യോഗത്തിലെ നിർദ്ദേശം. എലിപ്പനി ബാധിച്ച സംസ്ഥാനത്ത് 14 പേരാണ് മരിച്ചത്. ഷിഗെല്ല, ഡെങ്കി, സിക്ക, നിപ്പ എന്നിവയ്ക്കെതിരെയും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ട് മുന്നേറാത്തതിൽ വിമർശനം ഉയർന്നിരുന്നു. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ എലിപ്പനി പടരുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, മലപ്പുറം, കോട്ടയം, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് എലിപ്പനി കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ, പാലക്കാട്, കാസർഗോഡ്, തൃശൂർ ജില്ലകളിൽ ഡെങ്കിപ്പനി. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഷിഗെല്ല കേസുകൾ. ചുരുക്കത്തിൽ, സംസ്ഥാനത്താകെ പകർച്ചവ്യാധി ജാഗ്രതാ നിർദ്ദേശം. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് ഉന്നതതല യോഗത്തിലെ നിർദ്ദേശം. ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ചാകണം പ്രവർത്തനം. താഴെത്തട്ടിൽ പ്രതിരോധ പ്രവർത്തനം നേരത്തെ പ്രഖ്യാപിച്ചിട്ടും മുന്നേറാത്തത് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉന്നതതല യോഗം. സംസ്ഥാനത്ത് ഇതിനോടകം എലിപ്പനി ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 14. എലിപ്പനി എന്ന് സംശയിക്കുന്ന മരണങ്ങൾ 55. 4 മാസത്തിനിടെ 492 പേരിലാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. ഇന്നലെ കോഴിക്കോട് കുന്നമംഗലത്ത് ഒരാൾക്ക് മലേറിയയും സ്ഥിരീകരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം 450 കടന്നു. 4 മരണം. ഇതുവരെ മലേറിയ ബാധിച്ചത് 72 പേർക്കാണ്. സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ 5-ൽ 5 പേരും മരിച്ചുവെന്ന കണക്കും ആശങ്കയുണ്ടാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.